മലയാള ശാകുന്തളം നാലാം അംഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് 11 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഗർഭിണിയായ ശകുന്തളയെ രാജകൊട്ടാരത്തിലേക്ക് അയക്കാൻ കണ്ണു മഹർഷിയും ആശ്രമവാസികളും തീരുമാനിക്കുന്നു. ശകുന്തളയ്ക്ക് രാജകൊട്ടാരത്തിലെ ജീവിതത്തിന് ഉതകുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകുന്നത് വനദേവതമാരുടെ അധിവാസമുള്ള തപോവന വൃക്ഷങ്ങളാണ്. സഖിമാർ അവളെ അണിയിച്ചൊരുക്കുന്നു. അതിനുശേഷം ആശ്രമവാസികളും കണ്ണു മഹർഷിയും അവളെ അനുഗ്രഹിക്കുന്നു. ശകുന്തളയ്ക്ക് പോകാൻ അനുവാദം തരണമെന്ന് കണ്ണു മഹർഷി തപോവന വൃക്ഷങ്ങളോട് പറയുന്നു. അപ്പോൾ കാട്ടിൽ നിന്നും ഒരു കുയിൽനാദം കേൾക്കുന്നു. ഈ കുയിൽനാദം വൃക്ഷകുലം അവൾക്ക് അനുവാദം കൊടുത്തതാണ് എന്ന് കണ്ണു മഹർഷി മനസ്സിലാക്കുന്നു. ഇതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞത്. കുയിൽനാദം കേട്ടതിനു പിന്നാലെ ആകാശത്തിൽ നിന്നും ഒരു അശരീരി വാക്യം കേൾക്കുന്നു. ആ അശരീരി വാക്യം ഇങ്ങനെയായിരുന്നു: ചേർന്നീടട്ടെ ഇടയ്ക്കിടയ്ക്ക് സരസീജാലം സബങ്കേരുഹം, ചാലെ ചോലമരങ്ങൾ തിങ്ങി മറവാർ നീടട്ടെ സൂര്യാതപം, ചെന്താർ പൂമ്പൊടി പോലെ പൂഴി മൃദുവായി തീരട്ടെ മാർഗങ്ങളിൽ, സന്ധിക്കട്ടെ ഇവൾക്ക് യാത്ര ശുഭമായി വാതാനുകൂല്യത്തോടെ. ശകുന്തള പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് താമരകളോട് കൂടിയ പൊയ്കകൾ വന്നു ചേരട്ടെ, വെയിലേൽക്കാതിരിക്കാൻ ഇടയ്ക്ക് ചോലമരങ്ങൾ തിങ്ങി നിറഞ്ഞിടട്ടെ, നടക്കുന്ന വഴികളെല്ലാം ചെന്താമരയുടെ പൂമ്പൊടി എത്രയും മാർദ്ദവമുള്ളതാണോ അതുപോലെ മണ്ണ് മൃദുവായി തീരട്ടെ, കാറ്റ് അനുകൂലമായി വീശി യാത്ര മംഗളമാകട്ടെ. എല്ലാ പേരും ഇത് കേട്ട് വിസ്മയിക്കുന്നു. ദുഷ്യന്തനെ കാണാനുള്ള കൗതുകം ശകുന്തളയ്ക്ക് ഏറെയുണ്ടെങ്കിലും അവൾക്ക് ആശ്രമം വിട്ടുപോകാൻ കഴിയുന്നില്ല. ശകുന്തളയെ വിട്ടുപിരിയുന്നതിൽ തപോവനത്തിലെ ഓരോ ജീവജാലങ്ങളും വൃക്ഷലതാദികളും സങ്കടപ്പെട്ടു. മേയുന്ന പുല്ലും മറിമാൻ മറന്നു, ചെയ്യുന്ന നൃത്തം മയിലും നിർത്തി, പായുന്ന കണ്ണീർ കണമെന്ന പോലെ പെയ്യുന്നിതേ വെള്ളില വള്ളിതോറും. മാനുകൾ പുല്ലു തിന്നാൻ മറന്നു നിന്നു, മയിൽ നൃത്തം നിർത്തി നോക്കി നിന്നു, വള്ളിച്ചെടികൾ വെള്ളിലകളാകുന്ന കണ്ണീർ പൊഴിച്ചു. ശകുന്തള ലതാഫകിനിയായ വനജോത്സനയോട് യാത്ര ചോദിക്കുന്നു. വനജോത്സനയെയും മകളായി കണ്ട കണ്ണുമുനി അവരുടെ സ്നേഹപ്രകടനം നോക്കി നിൽക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുന്നു: പ്രാപിച്ചു നീ സദൃശ്യനായി നിനക്കു മുന്നേ കൽപ്പിച്ചിരുന്ന പതിയെ സുഗുണങ്ങളാലേ, ചൂതത്തോടൊത്തു നവമാലികയും വിളങ്ങി, ചിന്തിച്ചു നിങ്ങളെ എനിക്കിനി യാതി വേണ്ട. നീ നിനക്ക് ചേർന്നത് തന്നെ നിനക്ക് മുൻകൂട്ടി കൽപ്പിച്ചവനെ നിന്റെ ഗുണങ്ങൾ കൊണ്ട് തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. തേന്മാവിനോടൊത്ത് മുല്ലവള്ളിയും ചേർന്നു കഴിഞ്ഞു. നിങ്ങളെ രണ്ടുപേരെയും ചിന്തിച്ചിനി എനിക്ക് ആദി വേണ്ട. ആശ്വാസ പ്രകടനങ്ങൾക്കു ശേഷം ശകുന്തള പോകാൻ തുടങ്ങുമ്പോൾ അവളുടെ പുടവ ചെടികളിൽ ഉടക്കിയതുപോലെ എന്തിലോ തടയുന്നു. തിരിഞ്ഞു നോക്കിയ ശകുന്തളയോട് അത് നീ ദത്തുപുത്രനായി കണ്ട മാൻകുട്ടി നിന്നെ പിന്തുടരുന്നതാണെന്ന് കണ്ണു മഹർഷി പറയുന്നു. പണ്ടു നീണ്ട കുശസൂചി കൊണ്ടൊരു മൃഗം മുഖത്തിൽ മുറിവേറ്റതായി കണ്ടു നീ വ്രണവിരോപണത്തിനുടനോ ഓടലെണ്ണ തടകിയിലയോ, ചേർത്തു മുഷ്ടിയിലെടുത്തു എടുത്ത ചാമയരി നൽകി അമ്പൊടു വളർത്തൊര, ദത്തുപുത്രനവനാണെടോ വഴിവിടാതെ കണ്ടു തുടരുന്നത്. പണ്ട് ദർഭത്തിൻ്റെ മുനകൊണ്ട് ഒരു മൃഗത്തിൻ്റെ മുഖത്തിൽ മുറിവേറ്റപ്പോൾ നീ ഓടലെണ്ണ തടവിക്കൊടുത്തു. നീ നിന്റെ കയ്യിൽ അതിനെ ചേർത്തു വെച്ച് ചാമേരി കൊണ്ട് കഞ്ഞി നൽകി. ദത്തുപുത്രനെ പോലെ വളർത്തിയ അവനാണ് നിന്നെ പിന്തുടരുന്നത്.
ശകുന്തളയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഗൗതമിയും ശാർങ്ങരവനുമാണ്. ബാക്കിയുള്ളവർ സരസിന്റെ തീരം വരെ ശകുന്തളയെ പിന്തുടരുന്നു. ഇതേ സമയം ശകുന്തള ചക്രവാകി പക്ഷിയുടെ വിരഹവേദന പോലും തനിക്കില്ലല്ലോ എന്ന് പറയുന്നു. അതായത് ഈ ചക്രവാകി പക്ഷി രാത്രി മുഴുവനും അതിൻ്റെ ഇണയെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞ ഈ ചക്രവാകി പക്ഷിയുടെ ഇണ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ചെറിയൊരു ഇലയോ മറ്റോ കൊണ്ട് ആ ഇണ ഇങ്ങനെ മറഞ്ഞിരിക്കും. എന്നാലും അതിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ ശകുന്തള പറയുന്നു, ഈ ചക്രവാകി പക്ഷിയുടെ വിരഹവേദന പോലും തനിക്കില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോ അനസൂയ മറുപടി പറയുവാണ്, സഖി നീ അങ്ങനെ വിചാരിക്കരുത്. ദൃശ്യമാർത്തി കൊണ്ടു നീളും നിശകളെ ഇവളും പിരിഞ്ഞു പോക്കുന്നു. ആശാബന്ധം വിരഹക്ലേശം വലുതെങ്കിലും പൊറുപ്പിക്കും. വർദ്ധിച്ച ദുഃഖമുള്ള എത്രയോ രാത്രികളെ നീ ഇങ്ങനെ സഹിക്കുന്നുണ്ട്. സ്വരചേർച്ചയുണ്ടെങ്കിൽ വിരഹം എത്ര വലുതാണെങ്കിലും അതെല്ലാം ഇല്ലാതായി പോകും. കണ്ണു മഹർഷി ശകുന്തളയോടൊപ്പം രാജകൊട്ടാരത്തിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദുഷ്യന്തനോട് പറയാൻ വേണ്ടിയിട്ട് ഒരു സന്ദേശം ശാർങ്ങരവനോട് പറഞ്ഞയക്കുന്നു. സമ്പത്തായി സംയമത്തെ കരുതി മരുഭൂമി നമ്മയും തൻ കുലത്തിൻ വൻപും ബന്ധുക്തി കൂടാതിവൾ നിജഹൃദയം നിങ്കലർപ്പിച്ചതും നീ നന്നായി ഓർത്തിട്ടു ദാരപരിശൈലിവളെ കൂടി മാനിച്ചിടേണം. പിന്നത്തെ യോഗമെല്ലാം വിധിവശ അതിലി ജ്ഞാതികൾക്കില്ല ചോദ്യം. സമ്പത്തായി ഞാൻ കരുതുന്നത് എൻ്റെ തപശക്തിയാണ്. അങ്ങാണെങ്കിൽ പ്രശസ്തിയും പണവും കീർത്തിയുമുള്ളവനാണ്. ബന്ധുക്കളോട് പോലും ചോദിക്കാതെയാണിവൾ സ്വന്തം ഹൃദയം അങ്ങയ്ക്ക് തന്നത്. അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങയുടെ ഭാര്യമാരിൽ ഒരാളായി ഇവളെയും മാനിക്കണം. പിന്നത്തെ കാര്യമെല്ലാം ഞാൻ വിധിക്കു വിടുന്നു. അതിലിനി ബന്ധുക്കൾക്ക് ഒരു ചോദ്യവുമില്ല. സന്യാസ ജീവിതം നയിക്കുന്നവനാണെങ്കിലും ലോകകാര്യങ്ങളെക്കുറിച്ച് ഏറെ പരിജ്ഞാനമുള്ളവനാണ് കണ്ണു മഹർഷി. അദ്ദേഹം ഒരു ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ശകുന്തളയെ ഉപദേശിക്കുന്നു. സേവിച്ചിടുക പൂജ്യരെ പ്രിയസഖിക്കൊപ്പം സപത്നീജനം ഭാവിച്ചിടുക. കാന്തനോ ഡിഡയലോ ധിക്കാരമേറ്റിടിയിലും കാണിച്ചിടുക ഭൃത്യരിൽ ദയാ. ഞെളിഞ്ഞിടായിക ഭാഗ്യങ്ങളാൽ വാണിട്ടിങ്ങനെ കന്നയാൾ ഗൃഹിണിയാ മല്ലെങ്കിലോ ബാധതാൻ. ബഹുമാനിക്കേണ്ടവരെ നീ ബഹുമാനിക്കണം. ഭർത്താവിൻ്റെ മറ്റു ഭാര്യമാരെ കൂട്ടുകാരികളെ പോലെ കാണണം. ഭർത്താവിനോട് പിണങ്ങാൻ നിൽക്കാതെ അനുസരണയോടെ ജീവിക്കണം. ഒരിക്കലും ഭൃത്യന്മാരോട് അഹങ്കാരം കാണിക്കരുത്, അവരോട് ദയ കാണിക്കണം. നീ നിന്റെ ഭാഗ്യങ്ങളിൽ അഹങ്കരിക്കരുത്. അങ്ങനെ വന്നാൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഏതൊരു പെണ്ണിനും കുടുംബിനിയായി ജീവിക്കാം, അല്ലെങ്കിൽ അവൾ ഒരു ബാധ തന്നെയായിരിക്കും. ശകുന്തള കണ്ണു മഹർഷിയെയും സഖിമാരെയും ആലിംഗനം ചെയ്യുന്നു. അച്ഛൻ്റെ മടിയിൽ നിന്നും പിരിഞ്ഞ് മലയപർവ്വതത്തിൽ നിന്നും പറിച്ചെടുത്ത ചന്ദനവല്ലി പോലെ ദേശാന്തരത്തിൽ ഞാൻ ജീവധാരണം ചെയ്യുന്നതെങ്ങനെ എന്ന് ശകുന്തള സങ്കടത്തോടെ ചോദിക്കുന്നു. അതായത് മലയപർവ്വതത്തിൽ നിന്നുള്ള ചന്ദനത്തെ വേറെ എവിടെയെങ്കിലും കൊണ്ടു നട്ടാൽ അതിങ്ങനെ വളർന്നു വരത്തില്ല. അതുപോലെ ഈ ഒരു ആശ്രമ ജീവിതത്തിൽ നിന്നും ശകുന്തള കൊട്ടാരത്തിലോട്ട് പോയാൽ എങ്ങനെ ജീവിക്കും എന്നാണ് അവൾ ചോദിക്കുന്നത്. അതിനുള്ള മറുപടി കണ്ണു മഹർഷി ഇങ്ങനെ നൽകി. മാന്യത്വം കലരും പ്രിയന്റെ ഗൃഹിണി സ്ഥാനം വഹിച്ചായതിൻ ഔന്നത്യത്തിനു തക്ക ജോലി പലതും ചെയ്യേണ്ട ഭാരത്തോടെ ഐന്ദ്രി അർക്കനതെന്ന പോലെ സുതനും പാരാതെ സംജാതനായി നന്ദിക്കുമ്പോൾ നിനക്കേയില്ല മകളെ നീയൻ വിയോഗവധ. എല്ലാവരും ബഹുമാനിക്കുന്ന സ്ഥാനത്തിരിക്കുന്നവനാണ് നിന്റെ പതി.
അദ്ദേഹത്തിൻ്റെ ഭാര്യാസ്ഥാനം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാന്യതയ്ക്ക് ചേർന്ന പലതും നിനക്ക് ചെയ്യേണ്ടതായി വരും. ഉദയസൂര്യനെ പോലെ പ്രഭവനായി കൃപ ചൊരിഞ്ഞ പുത്രനും നിനക്കുണ്ടാകും. അപ്പോൾ നീ അച്ഛൻ്റെ വേർപാട് ഓർക്കുക പോലുമില്ല. ശകുന്തള അച്ഛൻ്റെ കാൽക്കൽ വീണു നമസ്കരിക്കുന്നു. സഖിമാർ ദുഷ്യന്ത് രാജാവ് ശകുന്തളയ്ക്ക് നൽകിയ മുദ്രമോതിരം അവളുടെ കയ്യിൽ കൊടുക്കുന്നു. രാജാവിന് ഓർമ്മക്കേടുണ്ടായാൽ ഇത് കാണിക്കാൻ പറയുന്നു. താൻ ഇനി എന്നാണ് തപോവനം കാണുക എന്നോർത്ത് ശകുന്തള വ്യസനിക്കുന്നു. കണ്ണു മഹർഷി അതിന് മറുപടി നൽകുന്നു. നാലന്തം കലരും ധരയ്ക്കു സുചിരം സ പത്നിയമേറ്റിട്ടു നീ ദുഷ്യന്തനു പിറന്നിടും നിജസുതൻ വീരാഗ്രനായി വാഴവേ താൻ ഏന്തുന്ന കുടുംബഭാരം അവനിൽ ചേർത്തൊരു ഭർത്താവുമായി വിശ്രാന്തിക്കതി ശാന്തമാ ആശ്രമത്തിൽ പാർക്കാൻ വരും മേലിലും. നാല് സമുദ്രത്തിന് സമുദ്രങ്ങൾ അതിരായിട്ടുള്ള ഭൂമിയുടെ അധിപനുമൊത്ത് നിന്റെ ഭർത്താവിന് പതിയായിട്ട് വളരെ കാലം വാഴുക. ദുഷ്യന്തനിൽ പിറക്കുന്ന നിന്റെ മകൻ വീരനായി വാഴുന്ന കാലം കുടുംബഭാരം അവനിൽ ഏൽപ്പിച്ചിട്ട് നീ ഭർത്താവുമായി വിശ്രമത്തിനായി ഈ ശാന്തമായ ആശ്രമത്തിലേക്ക് വരിക തന്നെ ചെയ്യും. കണ്ണു മഹർഷിയുടെ ശരീരം തപസ്സുകൊണ്ട് ഇപ്പോൾ തന്നെ ക്ഷീണിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഓർത്തുകൂടി സങ്കടപ്പെടരുതേ എന്ന് ശകുന്തള പറയുന്നു. അതിന് അദ്ദേഹം മറുപടി നൽകുന്നത് ഇങ്ങനെ: മാനിനെന്തവസാനം ബാലേ, നീ ബലി പൊഴിച്ച നിവാരം ഞാറായി മുളച്ച ഉടജ ദുരാങ്കണമാർന്നു കാണുമ്പോൾ. മനുഷ്യന്റെ ദുഃഖത്തിന് എന്തവസാനം? നീ ബലിയർപ്പിച്ച വരിനെല്ലിന്റെ വിത്ത് പർണശാലയുടെ മുറ്റത്ത് വളർന്നു വരുന്നത് കാണുമ്പോൾ ഞാൻ നിന്നെ എന്തായാലും ഓർക്കും. നീ സന്തോഷമായി പോയി വരിക. ശകുന്തള ശാർഞ്ഞരവന്റെയും ഗൗതമിയുടെയും കൂടെ കൊട്ടാരത്തിലേക്ക് പോയി. ശകുന്തള കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ അവളെ നോക്കി നിന്ന സഖിമാർക്ക് സങ്കടമായി. തപോവനം വല്ലാതെ ശൂന്യമായതുപോലെ അവർക്ക് തോന്നി. ശകുന്തളയെ ഭർതൃഗ്രഹത്തിലേക്ക് അയച്ചപ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന ആശ്വാസം കണ്ണു മഹർഷിക്ക് തോന്നി. എന്തെന്നാൽ കന്യയെന്നതു പരസ്വമാണതെങ്ങിന്നു വേട്ടവനു വിട്ടയക്കയാൽ ഏറ്റ വസ്തു തിരികെ കൊടുത്തപ്പോൾ ഏറ്റവും തെളിമ പൂണ്ടിതന്മനം. കന്യക എന്നത് അന്യന്റെ ധനമാണ്. അതിന്ന് അവളെ സ്വീകരിച്ചവന് ഏൽപ്പിക്കുന്നതിനാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തു ഉടമസ്ഥന് തിരിച്ചേൽപ്പിക്കുമ്പോഴുള്ള സന്തോഷവും സമാധാനവുമാണ് അനുഭവിക്കുന്നത്.